പി ടി തോമസിന്റെ മരണം കേരളം ചർച്ച ചെയ്തു തീർന്നില്ല ഒരുപക്ഷേ തൃക്കാക്കര ബൈ ഇലക്ഷൻ വരെ ഈ ചർച്ച സജീവമായി കൊണ്ടുപോകാൻ ചിലർക്കെങ്കിലും ചിന്തകളും ഉണ്ടാകും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു മരണവും ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാരണം പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവിനെ താൻ ജനിച്ച് വിശ്വസിച്ച ക്രിസ്തുമത പുരോഹിതർ പി ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പി ടിയുടെ ശവഘോഷയാത്ര നടത്തിയതിൽ തന്നെയാണ് അതിനാൽ തന്നെ മരിച്ചപ്പോഴും പി ടി കത്തോലിക്ക സഭയെ തേച്ചിട്ടാണ് നന്നായി പോയത് അതേസമയം പി ടി തോമസ് എം എൽ എയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞ് ഭാര്യ ഉമ തോമസ് പി ടിക്ക് കേരളം നൽകിയ സ്നേഹമാണ് തകർന്നുപോയ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്ന് ഉമ തോമസ് പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള വേദനയിൽ കുതിർന്ന യാത്രാമൊഴിയാണ് പി ടി തോമസിന് കേരളം നൽകിയത് അർബുദ രോഗിയായിരുന്ന കോൺഗ്രസ് നേതാവ് പി ടി തോമസ് വെല്ലൂരിൽ ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത് പി ടി തോമസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഉമ്മയുടെ വൈകാരികമായ പ്രതികരണം പങ്കുവച്ചത് നന്ദി പി ടിക്ക് കേരളം നൽകിയ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയിലുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് ആരായിരുന്നു ഇതിൻ്റെ ഉത്തരം എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ ആശ്വാസമായി എന്നും ഒപ്പമുണ്ടാവണം എന്നും ഉമ കുറിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നന്ദി പി ടിക്ക് കേരളം നൽകിയ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയിലുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് ആരായിരുന്നു എന്നതിൻ്റെ ഉത്തരം തകർന്നുപോയ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് പി ടിയോടുള്ള നിങ്ങളുടെ ഈ സ്നേഹമാണ് ഇടുക്കിയിലെ കോടമഞ്ഞും കൊച്ചിയിലെ വെയിലും വകവയ്ക്കാതെ പി ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയവരുടെ സ്നേഹത്തിൽ ഞാനും മക്കളും അഭയം തേടുന്നു കമ്പംമേട് മുതൽ ഇടുക്കിയിലെ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയവരുടെ കണ്ണീരിൽ കുതിർന്ന മുദ്രാവാക്യം വിളികൾ ഞങ്ങൾ ഹൃദയത്തിലേറ്റുന്നു കൊച്ചിയിലെ പൊതുവേദികളിലേക്കുണ്ടായ അണമുറിയാത്ത ജനപ്രവാഹം പി ടിക്ക് ലഭിച്ച ആദരവാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര സമയത്ത് ഉയർന്നുകേട്ട പ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും മുദ്രാവാക്യം വിളികൾ ഞങ്ങൾക്ക് കരുത്ത് പകരുന്നു ദുഃഖത്തിൻ്റെ കനൽ ചൂടിലും രാഹുൽജി അങ്ങ് എനിക്കും മക്കൾക്കും പകർന്ന ആശ്വാസം അളവറ്റതാണ് പി ടിയുടെ രോഗവിവരം അന്വേഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത എ ഐ സി സി പ്രസിഡന്റ് സോണിയാജിക്കും നന്ദി അറിയിക്കുന്നു പി ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എം പി രാജേഷ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന മന്ത്രിമാർ കക്ഷി ഭേദമന്യേ എം പിമാർ എം എൽ എമാർ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും തളരാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച എ കെ ആന്റണി ഉമ്മൻചാണ്ടി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അനുനിമിഷം ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചികിത്സ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്ന കെ സി ജോസഫ് എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന വയലാർ ജി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വി എം സുധീരൻ കെ ബാബു ബെന്നി ബഹനാൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാംസ്കാരിക സിനിമ ബിസിനസ് മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നു പി ടി തോമസ് കറകളഞ്ഞ മനസ്സിന് ഉടമയായിരുന്നു എന്നാൽ അതിനപ്പുറം അദ്ദേഹത്തിന് മറ്റാർക്കും അറിയാത്ത ഒരു മുഖവും ഉണ്ടായിരുന്നു എന്നും ഉമ്മ പറയുന്നു ഇതര മതക്കാരിയെ പ്രണയിക്കുകയും മതം എല്ലാത്തിനും തടസ്സമായി നിന്നപ്പോൾ പതർച്ചകളൊന്നും ഇല്ലാതെ അവരെ വിളിച്ചിറക്കി കൊണ്ടുവരികയായിരുന്നു പി ടി തോമസ് അന്ന് കൂടെ കൂട്ടിയ പ്രണയത്തെ മരണം വരെ ഒപ്പം നിർത്തുകയായിരുന്നു പി ടി തോമസ് ജാതിയുടെ മതത്തിൻ്റെയും വേലികെട്ടുകളെ മറികടന്ന കൊണ്ടായിരുന്നു പി ടിയുടെ പ്രണയം ജീവിതത്തിൽ പരുക്കൻ നിലപാടുകൾ ഉണ്ടായിരുന്ന പി ടി പക്ഷേ സ്വന്തം പ്രണയത്തിലെ പ്രേം നസീറാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാകില്ല പി ടിയുടെ ദിവ്യപ്രണയത്തിന് സാക്ഷിയായത് മഹാരാജാസ് കോളേജായിരുന്നു പി ടി ഉമയെന്ന ജീവിതസഖിയെ അവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത് ബ്രാഹ്മണ കുടുംബാംഗമായിരുന്നു ഉമ ക്രിസ്ത്യൻ യുവാവുമായുള്ള പ്രണയമൊന്നും അന്നത്തെ കാലത്ത് ഏതെങ്കിലും സ്ത്രീകൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു ഇരുവരെയും ഒന്നിപ്പിക്കാനും കാരണങ്ങളുണ്ടായിരുന്നു അതിലൊന്നായ രാഷ്ട്രീയം കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് അന്ന് പി ടി തോമസ് ഉമയ്ക്കും രാഷ്ട്രീയമുണ്ടായിരുന്നു മഹാരാജാസിൽ കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു ഉമ ഇരുവരും പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ അന്ന് വഴിയിലാണ് കോളേജ് യൂണിയനിൽ ലേഡി റെപ് വൈസ് ചെയർപേഴ്സൺ പദവികളിലും ഉമയുണ്ടായിരുന്നു പി ടി മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അന്ന് ആ സമയം പക്ഷേ മഹാരാജാസിൽ അദ്ദേഹം എത്താത്ത ദിവസങ്ങളില്ലായിരുന്നു സംഘടനാ പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കുമായി ഇവിടെ എത്താറുണ്ടായിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ചകളൊന്നും വെറുതെയായില്ല രാഷ്ട്രീയ സഹപ്രവർത്തനം ഇരുവരെയും അടുക്കാൻ സഹായിക്കുകയായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ പി ടിയെയും ഉമയെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഉമ ക്രിസ്ത്യാനി പയ്യനെ പ്രണയിച്ചത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല ഉമ്മയുടെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഒരിക്കലും ഉമ്മയെ പി ടി കൈവിട്ടില്ല ഉമ്മയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പി ടി പി ടി തോമസ് വീട്ടിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് വീട്ടിൽ വിളിച്ച് തൻ്റെ പ്രണയകാര്യം അമ്മയുമായി പങ്കുവച്ചെങ്കിലും വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആവശ്യം ആരെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം പക്ഷേ ഇക്കാര്യം നിർബന്ധമായിരിക്കണമെന്നും നിർദ്ദേശിച്ചു പക്ഷേ തടസ്സങ്ങൾ പിന്നാലെ വന്നു കാനോൻ നിയമപ്രകാരം ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസി ആയാൽ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താനാവുമെന്ന് പി ടി തോമസ് മനസ്സിലാക്കി അതിനുള്ള ശ്രമങ്ങളാണ് പി ടി പിന്നീട് നടത്തിയത് ബിഷപ്പിനെ ഇതിനായി വിളിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചുമില്ല ഇതോടെ വിവാഹം വീണ്ടും പ്രതിസന്ധിയിലാവുകയായിരുന്നു പള്ളിക്കാരും മതവിശ്വാസികളും ചേർന്ന ഇരുവരും തമ്മിലുള്ള വിവാഹത്തെ പരമാവധി തകർക്കാനാണ് ശ്രമിച്ചത്
പക്ഷെ കോതമംഗലം സെന്റ് ജോർജ് ഫൊറാന ചർച്ചിലെ ജോർജ് കുന്നംകോട്ട് ഇരുവരെയും വിവാഹം നടത്തിത്തരാമെന്ന് സമ്മതിക്കുകയായിരുന്നു. വിവാഹ ദിവസം മറ്റൊരു ഹീറോയിസും കൂടി പി ടിയിൽ നിന്നുണ്ടായിരുന്നു. ആ ദിവസം പി ടി ഉമയെയും കൂട്ടി നേരെ പോയത് വയലാർ രവിയുടെ വീട്ടിലേക്കാണ്. മകളെ അന്വേഷിക്കേണ്ടെന്നും തൻ്റെ കൂടെ സുരക്ഷിതയായി ഉണ്ടെന്നും പി ടി ഉമയുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചു. ഇതിനുശേഷമായിരുന്നു വിവാഹം നടന്നത്. വീട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു പി ടി നടത്തിയത്. വയലാർ രവിയുടെ വീട്ടിൽ ബെന്നി ബേനനാൻ, വർഗീസ് ജോർജ് പള്ളിക്കര എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. വയലാർ രവിയുടെ ഭാര്യ മേഴ്സി രവി അണിഞ്ഞ സാരി ഉടുത്താണ് ഉമ വിവാഹത്തിന് ഒരുങ്ങിയത്. കോതമംഗലം പള്ളിയിൽ വെച്ചായിരുന്നു പി ടി ഉമയുടെ കഴുത്തിൽ മിന്നുകെട്ടിയതും. പി ടിയുടെ കുടുംബാംഗങ്ങൾ ഇടുക്കിയിൽ നിന്നെത്തി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇരുവരും ഒരിക്കലും ഏതെങ്കിലും മതത്തിലേക്ക് മാറിയില്ല. പി ടിയായും ഉമയായും തന്നെ അവർ ജീവിച്ചു. വിവേകാനന്ദനോടുള്ള ഇഷ്ടം മനസ്സിലുള്ള പി ടി ഇളയ മകന് വിവേക് എന്ന പേരും നൽകി.